ഇപ്പോൾ ഈ പിക്ചറിനെ ഇങ്ങനെ ആക്കാൻ പറ്റും, ബ്ലാക്ക് ഇങ്ങനെ വിൻറ്റേജ് ഈ ഒരു കളറ്, പിന്നെ വെഡ് ലോക്ക്, വെഡ് ഡ്രീം, അതാണ് നമ്മുടെ 5 ലെറ്റ്സ്. വേറൊരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഇത് വെഡ് ലോക്കും വെഡ് ഡ്രീമും ഇട്ടിട്ടുണ്ട്. വെഡ് ലോക്ക്, ഇത് വെഡ് ഡ്രീം. ഓക്കെ, ഇവിടെ ഒരു ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ കളറ് മാറുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു നോർമൽ ബ്ലൂ ഇങ്ങനൊരു ബ്ലൂയിലേക്ക് വരുന്നുണ്ട്. അതാണ് വെഡ് ഡ്രീമിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. ഇത് വെഡ് ലോക്ക്, ആ ബ്ലൂ ഏകദേശം അതുപോലെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ വെഡ് ലോക്ക് വെഡ് ഡ്രീം തമ്മിലുള്ള. പിന്നെ അയ്യോ, ഇൻട്രൊഡക്ഷൻ പറയാൻ മറന്നുപോയി. മൈ നെയിം ഈസ് മാർഷൽ ആൻഡ് വെൽക്കം ടു ദേശാടനം. അപ്പോൾ ദേശാടനത്തിൻ്റെ ലെഡ് പാക്ക് നമ്പർ 1-ലെ 5 ലെഡ്സ് അതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ വെഡ് ലോക്ക് ഇങ്ങനെ ഒരു കളറിലേക്ക് മാറുന്നുണ്ട്. വെഡ് ലോക്ക് ഇത്രയും കോൺട്രാസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ വെഡ് ഡ്രീം ആണെങ്കിലും മതി. കളറും സാച്ചുറേഷനൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. യാ, ഒരു ജീൻസിൻ്റെ ഒരു കളറ് ഉണ്ടോ, പിന്നെ റെഡ്, പിന്നെ ഒരു പച്ച നിറം. ഇപ്പം സൺസെറ്റ് ഇങ്ങനെ വരും, പിന്നെ ബ്ലാക്ക് ഈ ഒരു കളറിലേക്ക് വരുന്നുണ്ട്. വിൻറ്റേജ്, വെഡ് ലോക്ക്, വെഡ് ഡ്രീം ഇതാണെങ്കിലും സെയിം തന്നെ. സൺസെറ്റ്, ഈ സൺസെറ്റ് ലെട്ട് മിക്കവാറും എല്ലാ പിക്ചറിൻ്റെ കൂടെ പോകുന്ന ഒരു ലെട്ടാണ്. ഇതിപ്പോൾ ഒരൽപ്പം എഡിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ബ്ലാക്ക് ചേരുന്നുണ്ട്, ഈ ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷേ ഈ ഒരു കളർ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഫേസൊക്കെ കുറച്ച് ഡള്ളായിപ്പോയി. അപ്പോൾ അത് ആ ഒരു ഫേസൊക്കെ ഒന്ന് കുറച്ചൊന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു ബ്ലാക്കിയുടെ മാസ്കിൽ ചെറുതായിരുന്നു പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കണം. ഒപ്പാസിറ്റി ഒരു 60-50 ഒക്കെ ഇട്ടിട്ട് പെയിൻറ് ചെയ്യുകയാണെങ്കിൽ ആ ഫേസിൻ്റെ ടോൺ കുറച്ചുകൂടെ ഒന്ന് വരും, തിരിച്ചു വരും. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ഒരു റെഡ് കളർ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പെയിൻറ് ചെയ്യാം. നൈസ്. പിന്നെ സൺസെറ്റ്, വിൻറ്റേജ്, വെഡ് ലോക്ക്, വെഡ് ഡ്രീം. പിന്നെ ഇത് ഒരു ഔട്ട്ഡോർ ആണെങ്കിൽ വേറൊരു മ്യൂസിക് വീഡിയോൻ്റെ ഒരു ഔട്ട്ഡോർ പോലെ അത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സൺസെറ്റ്, ബ്ലാക്ക്, വിൻറ്റേജ്, വെഡ് ലോക്ക്, വെഡ് ഡ്രീം. ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ടേസ്റ്റിലേക്ക് ഇത് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഈ ഫോട്ടോഷോപ്പിൽ ലെട്ട് ഉപയോഗിക്കുന്ന കാര്യം ഓൾറെഡി ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ വന്നിട്ട് കളർ ലുക്കപ്പ് ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 3D ലെട്ട് വരും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ബ്രൗസ് ചെയ്യാം. എവിടെയാണ് ലെറ്റ് ഇട്ടിരിക്കുന്നത് അങ്ങോട്ട് ബ്രൗസ് ചെയ്തിട്ട് ആഡ് ചെയ്യാമെന്നാണ്. ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വീണ്ടും പറയുന്നില്ല. ഇത് ഇൻഡോർ ആയിട്ടുള്ള ഒരു ലൈറ്റ് സെറ്റപ്പിൽ എങ്ങനെ വരുമെന്നാണ്. വെഡ് ഡ്രീം, വെഡ് ലോക്ക്, വിൻറ്റേജ്, സൺസെറ്റ്. ഓക്കെ, ഇതിന് വെഡ് ഡ്രീം നല്ലതാണ്. ഈ ഒരു ഗ്രീൻ ഫേസ് ഒന്ന് റീട്ടച്ച് ചെയ്തിട്ട് ഇത് വെഡ് ഡ്രീം തന്നെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. വെഡ് ലോ കുറച്ചും കൂടി സ്ട്രോങ് ആണ്. വിൻറ്റേജ് വരുമ്പം ഫേസ് ശരിക്കും മാറുന്നുണ്ട്, ഒരു യെല്ലോയിഷ് ഗ്രീനിഷ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് റീട്ടച്ച് ചെയ്യേണ്ടി വരും. ഫേസിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടി വരും മാസ്ക് ഉപയോഗിച്ചിട്ട്. ബ്ലാക്ക് ഇത്തിരി സ്ട്രോങ് ആണ്. ചുണ്ടിൻ്റെ അവിടെ റെഡും കൂടെ കുറച്ചൊന്ന് ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ചുണ്ടിൻ്റെ അവിടെ ആ ഭാഗം മാത്രം ഒന്ന് മാസ്ക് ചെയ്യേണ്ടി വരും. സോ ഞാൻ ഒന്നുകൂടി കാണിക്കാം മാസ്ക് ചെയ്യുന്ന കാര്യം. ഇവിടെ ബ്ലാക്കിയുടെ അവിടെ ഈ മാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രഷ് ഉപയോഗിക്കാം ബി, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫോർഗ്രൗണ്ട് ബ്ലാക്ക്, ശേഷം ഒപ്പാസിറ്റി വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കൂട്ടാം, ഒരു 7-8 ഇത്രയും ഭാഗം ഒന്ന് കളയാൻ പറ്റും. ഫേസിൽ നിന്ന് വേണമെങ്കിൽ കുറച്ചൊന്ന് റിമൂവ് ചെയ്യാം. ഇവിടെയൊക്കെ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്, ഈ ഒരു ഏരിയയിലൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ മൊത്തം ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം ശരിയാവില്ല. ലെട്ടിൻ്റെ ഒരു പ്രശ്നം അതാണ്, ഇങ്ങനെ ചെറിയൊരു റീടച്ചും കൂടെ ആവശ്യമുണ്ട്.
ചില സ്ഥലങ്ങളിലൊക്കെ അത് ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ഇതുപോലെ മാസ്ക് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട്. ഈ ഫേസിലൊക്കെ ഇങ്ങനെ ഒരു പാട് പോലെ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. ഈ മാസ്കിങ് ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. സൺസെറ്റ്. ഓക്കെ, ഈ പിക്ചേഴ്സൊക്കെ ഓൾറെഡി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ആ ഒരു പേജിലിട്ടിട്ടുണ്ട്. നമ്മുടെ ഹൃദയചാടനം ലെഡ് പാക്ക് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നതെല്ലാം. ഒറിജിനലായിട്ട് ഞാൻ സൺസെറ്റ് തന്നെയാണ് ഉപയോഗിച്ചത്. സൺസെറ്റ് സിമ്പിളായിട്ടുള്ള ഒരു ലെറ്റ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി വേണമെങ്കിൽ ഈ ഫേസ് മാത്രം കുറച്ചുകൂടെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് ക്യാമറ റോയിലേക്ക് വരാം. ക്യാമറ റോയിൽ വന്നിട്ട് ഈ ഫേസിൻ്റെ ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഡള്ളായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ബ്രഷ് പ്രസ് ചെയ്തിട്ട് ഒരല്പം ലൈറ്റ് എക്സ്പോഷർ കൂട്ടിയിട്ട് ഇവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫേസും കൂടെ ഒന്ന് ഏകദേശം ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. സൺസെറ്റ് ബ്ലാക്ക് ആണെങ്കിൽ ഇങ്ങനൊരു ഫീലാണ്. പക്ഷേ ബ്ലാക്കിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നില്ല, കാരണം ഈ ഡ്രസ്സുമായിട്ട് ക്ലാഷ് ആവുന്നുണ്ട്. ഡ്രസ്സിൻ്റെ ഈ ഒരു യെല്ലോ ആയിട്ട് ക്ലാഷ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ പിക്ചേഴ്സിൽ ഈ ഒരു ലിറ്റ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ മാസ്ക് ചെയ്യണം. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതും അതുപോലെ തന്നെ സൺസെറ്റിനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഫേസ് വേണമെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഇവിടെ ബ്രൈറ്റ്നെസ് കൂട്ടാം. ബ്ലാക്കി വിൻറ്റേജ് ഇവിടെ വെഡ്ലോക്ക് ഉപയോഗിക്കുമ്പോഴും ആ ഒരു യെല്ലോ കളറിൽ ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് മാസ്ക് ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമ്മളിങ്ങനെ ലെട്ട് വെറുതെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ വർക്ക് ചെയ്യാണ്ട് വരുമ്പോൾ ഡെസ്പായി പോകാറുണ്ട്. അപ്പോൾ വെറുതെ ആയി പോയല്ലോ എന്നൊക്കെ വിചാരിക്കും നമ്മൾ വാങ്ങിച്ചത്. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സംഭവം ഓക്കെ ആവും. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പിക്ചറിലേക്ക് പോവാം. ഇത് ഇവിടെ സൺസെറ്റ് തന്നെ ആയതുകൊണ്ട് ആ സൺസെറ്റിൻ്റെ ലിട്ട് അടിപൊളിയായിട്ട് ചേരും. ബ്ലാക്കി വിൻറ്റേജ് ഈസ് ഓൾസോ ഗുഡ്. വെഡ് ലോക്ക് വെഡ് ഡ്രീം. ഇവിടെ വെഡ് ഡ്രീം ഓക്കെയാണ്, പക്ഷേ ഒരു യെല്ലോ ചെറുതായിട്ടൊന്ന് മാസ്ക് ചെയ്യണം. വെഡ് ലോക്ക് ഒരു ഇവിടെ മുഴുവൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ചുറ്റുപാടും അറ്റ്മോസ്ഫിയർ. പക്ഷേ ഈ യെല്ലോ മാത്രമാണ് ചെറിയ പ്രശ്നം. അപ്പോൾ ഒരു അങ്ങനെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് നമ്മൾ ഡ്രസ്സ് നേരത്തെ പ്ലാൻ ചെയ്ത് പോകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏത് കളറാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് ലെട്ട് ഉപയോഗിച്ചാണ് ഗ്രേഡ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ഡ്രസ് കോഡും പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ബ്ലാക്ക് സൺസെറ്റ്. ഇതാണ് ഞാൻ തമ്മിലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത് ജസ്റ്റ് ആ ഒരു ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു, കാരണം ഇതുപോലത്തെ ഈ ഒരു റെഡ് ഡ്രസ്സ് വരുവാണെങ്കിൽ പ്ലസ് അതിൻ്റെ കൂടെ ഈ ഒരു ഗ്രീനിഷ് ഇതുപോലത്തെ ഗ്രീനിഷ് ഏരിയ അതിനിടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു റെഡിഷ് ആയിട്ടുള്ള ഏരിയാസും കൂടി ഉണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ഉപയോഗിച്ചാൽ മതി. ഇതായിരുന്നു ഒറിജിനൽ പിക്ചർ. അതിന് മുകളിലേക്ക് ഞാൻ ഈ ഫേസിൽ മാത്രം ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ്നസ് ആഡ് ചെയ്ത് കൊണ്ടു. അപ്പോൾ ആ ഒരു ബ്രൈറ്റ്നസ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്ലാക്ക് ലെട്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ഡിസാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും. ബ്ലാക്കി ഓക്കെ. അപ്പോൾ ഈ ലെട്ട് ഉപയോഗിക്കുമ്പോൾ സെയിം ടൈം ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ, നമ്മുടെ പിക്ചറും കൂടെ അതുപോലെ ആയിരിക്കണം. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഗോൾഡൻ അവേഴ്സ് ഒന്നുമില്ലെങ്കിൽ മോർണിംഗിൽ ഒരു 7 to 9, അതല്ലാന്ന് ഉണ്ടെങ്കിൽ ഈവനിങ് ഒരു 5, 4:30, 4:30, 6:30 ആ ഒരു ടൈം. അപ്പോൾ ഈ സമയത്താണ് ഔട്ട്ഡോറിന് ഏറ്റവും പറ്റിയ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ലൊക്കേഷൻ, നല്ല ലൊക്കേഷൻ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, കണ്ടുപിടിക്കുക.
ഷൂട്ട് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഡ്രസ്സ് കളർ എന്ന് പറയുന്നത്. ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സിൻ്റെ ഒരു കോമ്പിനേഷൻ, പിന്നെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളുമായിട്ട് ചേരുന്ന ആ ഒരു കോൺട്രാസ്റ്റ്, കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് തന്നെ പോവുക, എങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ബീച്ച് ഏരിയയിലാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ് കോഡ്, അല്ല ഈ പറഞ്ഞ പോലെ ഗ്രീനിഷ് ആയിട്ടുള്ള ഗ്രീനറി അങ്ങോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചൂസ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ കള്ളിമുണ്ടൊക്കെ വെട്ടി തേച്ച പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. സാക്ഷാൽ ഇൻകം വിചാരിച്ചാൽ പോലും ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ പിന്നെ മായാവി വരണം. അപ്പോൾ നല്ല ഗ്രേഡിങ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല പിക്ചേഴ്സ് വേണം. നല്ല പിക്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു പിക്ചർ ഞാൻ ജയ്പൂർ പോയപ്പെടുത്തതാണ്, ഒരു മ്യൂസിക് വീഡിയോന് വേണ്ടി പോയപ്പെടുത്തതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ വെഡ് ഡ്രീം ഇടുന്നുണ്ട്, വെഡ് ലോക്ക്, പക്ഷേ ബ്ലാക്കി സൺസെറ്റ് ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ വിൻറ്റേജ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വിൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെട്ട്, വിൻറ്റേജ് ലെട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരും. സോ ഈ ചില ഏരിയയിൽ ഈ വിൻറ്റേജ് നന്നായിട്ട് ചേരും, ആ ചേരുന്ന സമയത്ത് നല്ല അടിപൊളിയായിരിക്കും. ഉണ്ടോ, ലാസ്റ്റ് ഒരു പിക്ചറും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ഞാൻ ലാസ്റ്റ് ഒരു പിക്ചർ ഇട്ടതാണ്. ഇപ്പം ഞാൻ എല്ലാ ലെട്ടും ഒന്ന് ആഡ് ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, ഇത് വെഡ് ഡ്രീം ചേരുന്നില്ല, ഈ ഡ്രസ്സിൻ്റെ കളറൊക്കെ മാറിപ്പോന്നു. വെഡ് ലോക്ക് ചേരുന്നില്ല, വിൻറ്റേജും ചേരുന്നില്ല, ബ്ലാക്കി കുറച്ച് ഓക്കെയാണ്, സൺസെറ്റ് ചേരുന്നില്ല, ഡ്രസ്സിൻ്റെ കളറൊക്കെ മാറിപ്പോകുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഈ പിക്ചർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഈ അഞ്ച് ലെഡ്സും ചേരാത്ത അവസ്ഥയുണ്ടാവാം. അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ കളറും പിന്നെ ക്യാമറയുടെ എക്സ്പോഷർ, അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ ചില സമയത്ത് ചേരില്ല. അതും ഉണ്ടാവാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പിക്ചറും കൂടെ ആഡ് ചെയ്തത്. സോ ഇത്രയും കാര്യങ്ങളാണ് ലെട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കളർ പാനലിൽ വരികയാണെങ്കിൽ എനിക്കിവിടെ ലെട്ട് ഉണ്ട്, കണ്ടോ, ലെട്സ് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്. ഇവിടെ ലെട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ ഒരു ഐക്കനുണ്ട്, അവിടെ റെഡ് ക്ലിക്ക് അടിക്കുകയാണെങ്കിൽ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കിട്ടും. ഓപ്പൺ ഫയൽ ലൊക്കേഷനിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങോട്ട് ആ ഒരു ദേശാടനം ലെഡ് പാക്ക് ഡ്രാഗ് ചെയ്തിടാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഡെസ്ക്ടോപ്പിൽ ദേശാടന ലെഡ് പാക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് ഓപ്പൺ സ്പേസിൽ എവിടെയെങ്കിലും ഡ്രാഗ് ചെയ്തിടാം. അപ്പോൾ ആ ഒരു ഫോൾഡറിനകത്ത് ഇവിടെ വന്നിട്ടുണ്ട് ദേശാടന ലെഡ് പാക്ക്. ഞാൻ ഇത് ക്ലോസ് ചെയ്ത് കളയാം. പിന്നെ വീണ്ടും ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്തിട്ട് ഈ ലെഡ്സിൻ്റെ ഈ ഫോൾഡറിൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് റിഫ്രഷ് അടിക്കണം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ദേശാടനം ലെഡ് പാക്ക്, കണ്ടോ, ദേശാടനം ലെഡ് പാക്ക് നമ്പർ 1. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ലെഡ്സും, അഞ്ച് ലെഡ്സും കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഗ്രേഡിലേക്ക്, ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പിലേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. സിംപിൾ ആസ് ദാറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡാവിഞ്ചി റിസോൾവിന് കളർ ഗ്രേഡിങ്ങിൻ്റെ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഡാവിഞ്ചി റിസോൾവിൽ നിങ്ങൾക്ക് ലെഡ്സ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പ്രീമിയറിലാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ലുമിട്രി കളറിലേക്ക് വരണം. ലുമിട്രി കളർ ഇവിടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് കാണുന്നില്ലെങ്കിൽ വിൻഡോസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ലുമിട്രി കളർ, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കളർ പാനലിലേക്ക് വന്നാലും മതി. കളർ പാനൽ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ലുമിട്രി വരും. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ബേസിക് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്രിയേറ്റീവ് പാനലിലേക്ക് വരണം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസ് ചെയ്യാം. ബ്രൗസ് ചെയ്തിട്ട് ആ ഒരു ദേശാടനം നിങ്ങൾ എവിടെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് പോയിൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എഫ് സി ബിയുടെ കാര്യം എനിക്കറിയില്ല, കാരണം എഫ് സി ബി ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരുപാട് നാൾ മുമ്പാണ് ഞാൻ ബോംബെയിൽ വെച്ചാണ് എഫ് സി ബി യൂസ് ചെയ്തിരുന്നത്, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എഫ് സി ബിയിൽ എങ്ങനെ ലെഡ് യൂസ് ചെയ്യാമെന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു ലിങ്ക്, ഒരു വീഡിയോ ലിങ്ക് ഞാൻ അടിയിലിട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ലെഡിനെ പറ്റി പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ തീർച്ചയായിട്ടും ദേശാടനം ലെഡ് പാക്ക് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങളത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, എനിക്കും അത് ഒരുപാട് ഹെൽപ്പായിരിക്കും. സോ താങ്ക് യു സോ മച്ച്, സീ യു നെക്സ്റ്റ് ടൈം.